ಬಿಡುವ ಬ್ರೇಕ್ ಬೋರ್ಡ್ ತೊಡಗಿಂಕೋ. ഇത് കണിയല്ല കെണിയ. അവര് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വലിയ കോടികൾ കിട്ടാൻ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് പെൻഷൻ ഒന്നും തരാൻ പറ്റുന്നത്. കൊച്ചെണ്ണിക്ക് പകരമുള്ള ഈ പിണറായി അങ്ങനെ പറയരുത്, പാവം കിട്ടും. കള്ളന്റെ ഞാൻ നാളെ സുരേഷ് ഗോപിയോട് പറഞ്ഞു, കള്ളനെ ഏൽപ്പിക്കുക, നിങ്ങളുടെ ഒരു നേതാക്കന്മാരുണ്ട് ബടികള്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അതൊരു സർക്കാർ വഴിയല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. സർക്കാർ അതും സർക്കാരാ, കേന്ദ്രം കഴിഞ്ഞിട്ട് മതി. കള്ളനല്ലേ, കള്ളനെ ഏൽപ്പിക്കണ്ട. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാനും പറയണേ, ജനങ്ങൾ പറയണം ഈ കള്ളനെ ഏൽപ്പിക്കുക, അല്ല ഇറങ്ങിപ്പോട്ടെ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? സർക്കാരാണ്, ഇറങ്ങിപ്പോട്ടെ, തെറ്റ് ചെയ്താൽ ഇറങ്ങിപ്പോണം, പോണ്ടേ. ജനങ്ങൾക്ക് ഇവനെ കൊണ്ട് ആവശ്യമില്ല, ജനങ്ങൾക്ക് ഉപകാരം ഇല്ല, പട്ടിണിയാ. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ അവിടെ ഇരിക്കണ്ട, അവൻ ഇറങ്ങിപ്പോട്ടെ. ഇവൻ ആഡംബരം കാറും ഇവന്റെ മക്കളും മക്കളെ മക്കളും തീരണില്ലല്ലേ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല, എത്ര മന്ത്രിമാര് ഭരിച്ചു പോയതാ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10-18 പെൻഡിംഗ് ആയിരുന്നു, ഇപ്പൊ 5 അല്ലേ. ആയിക്കോട്ടെ, പട്ടിണി ആരും കിടന്നില്ല, 5 kg ഉണ്ട് ആഴ്ചയിൽ. 600 രൂപയുണ്ട്. ഞങ്ങൾക്ക് സുഖമായിട്ട് കഞ്ഞി കുടിക്കാനല്ലേ, എനിക്ക് ഒരാഴ്ച ആകുമ്പോ അടുത്താഴ്ച കിട്ടുവാ. പറയുമ്പോ എല്ലാം പറയണ്ടേ. നെയ്യാക്കട ഭരണത്തിന് നല്ല പഷ്ടാന്നല്ലേ കേരളത്തില്, തേനും പാലും ഒഴിവാന്നല്ലേ പിണറായിയുടെ കൊണ്ടുകള് പറഞ്ഞോണ്ട്. പ്രവർത്തനം നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ഇപ്പൊ ആ വണ്ടിയാണ് മരിക്കട്ട പോയി, കഞ്ഞുടിയാണ് മുട്ടി, കഞ്ഞി കുടിക്കാണ് വേണ്ടത്. അതെ, ഇപ്പൊ ഇതാണ് എന്ത് കാണിക്കണത്. ഇവരിപ്പൊ ജനങ്ങളെ വോട്ട് ചെയ്തെന്ന് വെച്ചാൽ രാജാവ് കുതിരപ്പുറത്ത് കയറത്, പിണറായിക്ക് ഒരു കടിഞ്ഞാണ്ട് വേണം. അവിടെ 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 തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്.